നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, രാഹുൽ ഗാന്ധിയെ അപായപ്പെടുത്താൻ ശ്രമം നടന്നതായി കോൺഗ്രസിന്റെ ആരോപണം. 7 തവണ അദ്ദേഹത്തെ ലേസർ തോക്ക് ഉപയോഗിച്ച് ഉന്നം വെച്ചതായും അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമം നടന്നതായുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേഠിയിൽ വെച്ചാണ് സംഭവമുണ്ടായത്. അമേഠിയിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം റോഡ് ഷോ നടത്തിയിരുന്നു. പ്രവർത്തകരുടെയും മുതിർന്ന നേതാക്കൾക്കും ഒപ്പം അമേഠിയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമം നടന്നു എന്നാണ് ആരോപണം. 7 തവണ ലേസർ രശ്മി അദ്ദേഹത്തിന്റെ തലയിലും ശരീരത്തും പതിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ലേസർ തോക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തെ ഉന്നം വെച്ചു എന്ന ദൃശ്യമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ലേസർ തോക്ക് ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് കോൺഗ്രസ് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ, ഏതെങ്കിലും പാർട്ടിയുടെ മേൽ ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എന്നാൽ ഇത് ഗുരുതര വീഴ്ചയായാണ് കണക്കാക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. 7 തവണ രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് ലേസർ രശ്മി പതിച്ചു എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. ഇത് സുരക്ഷാ വീഴ്ചയാണ്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നും ആരോപിക്കുന്നു. കൃത്യമായും കേന്ദ്ര സർക്കാരിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വീഴ്ച ചൂണ്ടിക്കാട്ടുക എന്നത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം ഇന്ന് ആദ്യഘട്ട പോളിംഗ് നടക്കുകയാണ്. 91 മണ്ഡലങ്ങളിൽ ഇന്ന് ജനവിധി തേടുകയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുന്നോടിയായി നടക്കുന്ന ഇത്തരത്തിലുള്ളൊരു ആരോപണം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായും ആരോപണം BJP നേരെ തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ BJP ഇതിനെ എങ്ങനെ നേരിടും, ആഭ്യന്തര മന്ത്രാലയം ഏത് രീതിയിൽ ഇതിനെ ചെറുക്കും എന്നാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും വലിയൊരു പ്രത്യാഘാതം ഇതിന് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിന് മറുപടി പറയുന്നത് എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. തീർച്ചയായും മോദിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇതിന് കൃത്യമായൊരു മറുപടി നൽകേണ്ട ആവശ്യമുണ്ട്. കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടിയ ദൃശ്യങ്ങളിൽ ഒരിക്കലും പിഴവ് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി മോദി സർക്കാർ, BJP സർക്കാർ ഇതിന് എന്ത് മറുപടിയായിരിക്കും പറയുക എന്നാണ് കാത്തിരിക്കുന്നത്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, PC ജംഗ്ഷൻ, മുക്കം.